കൊച്ചി ഒരുപാട് പ്രതിഭകളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിലൊരു അതുല്യ പ്രതിഭയാണ് എൻ ഗോവിന്ദൻകുട്ടി എൻ ഗോവിന്ദൻകുട്ടി സകലകലാ വല്ലഭനാണ് അഭിനേതാവ് കഥാകൃത്ത് തിരക്കഥാകൃത്ത് നാടകകൃത്ത് എന്നൊക്കെയുള്ള നിലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എൻ ഗോവിന്ദൻകുട്ടിയുടെ അഭിനയലോകം പ്രപഞ്ചലോകം കലാലോകം കലാപ്രപഞ്ചം ഇതൊക്കെ വ്യാപിച്ചു കിടക്കുന്നത് വിവിധ മേഖലകളിലാണ് വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഗോവിന്ദൻകുട്ടിയെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ ഒരൊറ്റ സാഹിത്യകാരനോ നിരൂപകനോ ചലച്ചിത്ര നിരൂപകനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ഗോവിന്ദൻകുട്ടി അത് ആവശ്യപ്പെട്ടിട്ടുമില്ല പരന്ന യും ആഴത്തിലുള്ള അറിവും എഴുതുമ്പോൾ തീഷ്ണമായ വരികളും ഒക്കെ ഗോവിന്ദൻകുട്ടിയുടെ പ്രത്യേകതയാണ് അഭിനയിക്കുമ്പോഴും ഉണ്ട് ആ തീഷ്ണത വില്ലൻ വേഷങ്ങളാണ് ഗോവിന്ദൻകുട്ടി കൂടുതലും ചെയ്തത് ഗോവിന്ദൻകുട്ടി വില്ലന്റെ പര്യായം തന്നെയായിരുന്നു പൊട്ടിച്ചിരിക്കുന്ന വില്ലനല്ല ഗോവിന്ദൻകുട്ടി വളരെ ലൈറ്റായിട്ട് റിയലിസ്റ്റിക്കായി എതിരാളികളെ കീഴടക്കുന്ന വില്ലൻ വളരെ ചിരി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കത്തി കയറ്റുന്ന വില്ലൻ അതാണ് ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി മലയാള സിനിമയിലെത്തിയത് പ്രൊഫഷണൽ നാടകരചന നടത്തിക്കൊണ്ടാണ് ഗോവിന്ദൻകുട്ടി കലാരംഗത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ അമ്മ നാണിക്കുട്ടി അമ്മ അദ്ദേഹം പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായി മാറി പിന്നീട് ക്രിസ്തുമസ് രാത്രി എന്ന സിനിമയിൽ അഭിനേതാവായെത്തി ഡോക്ടർ ഫിലിപ്പ് എന്ന വേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ക്രിസ്തുമസ് രാത്രി റിലീസായത് പിന്നീട് പുന്നപ്ര വയലാറിലെ അച്യുതൻ ഗോവിന്ദൻകുട്ടി മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ കാച്ചുപ്പുറുക്കിയെടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പുന്നപ്ര വയലാറിലെ അച്യുതൻ ഏഴു രാത്രികളിലെ ഗോവിന്ദൻ ൻ പിന്നെ ഡേഞ്ചർ ബിസ്ക്കറ്റിലെ മാത്യു കണ്ണൂർ ഡീലക്സിലെ കെ ബി എസ് നായർ ഉദയനന്റെ മകനിലെ വടക്കൻ പാട്ട് കാരണവർ ഭീകര നിമിഷങ്ങളിലെ ഉഗ്രൻ വേലു ആദ്യത്തെ കഥയിലെ ഇൻകുലാവ് പങ്കൻ ചുവിയിലെ വർഗീസ് പിന്നെ പടയോട്ടത്തിലെ പെരുമന പെരുമനക്കുറുപ്പ് പടയോട്ടത്തിലെ മുഖ്യ വില്ലനായ മുഖ്യവില്ലനായ പെരുമറ പെരുമനക്കുറപ്പ് ആരുമറക്കും പെരുമനക്കുറപ്പിനെ ഇതൊക്കെയാണ് കാച്ചിക്കുറുക്കിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച സിനിമകളിലെല്ലാം വില്ലൻ ഭാവത്തിൻ്റെ പകർന്നാടം തന്നെ ഗോവിന്ദൻകുട്ടി നടത്തി ഗോവിന്ദൻകുട്ടിയുടെ ഭാവം രൂപം നടത്തം ചുവന്ന കണ്ണുകൾ ഒക്കെ വില്ലന് വില്ലൻ്റെ പര്യായമായി മാറി ഗോവിന്ദൻകുട്ടിയെ തിയേറ്ററിൽ കാണുമ്പോൾ പ്രേക്ഷകർ ഭയക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർ ഭയക്കുന്ന അവസ്ഥയുണ്ടായി പണ്ട് എൻ എൻ നമ്പിയാർ സ്ക്രീനിൽ കാണുമ്പോൾ സ്ത്രീ പ്രേക്ഷകർ ഭയക്കുമായിരുന്നു കാരണം എം ജി ആറിൻ്റെ കൊടുമ്പിലനാണ് എൻ എൻ നമ്പ്യാർ എന്നാൽ ജീവിതത്തിൽ സാത്വികനും ജീവിതത്തിൽ പരമസാത്വികനാണ് എൻ എൻ നമ്പ്യാർ വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കത്തുള്ളൂ എല്ലാ വൃശ്ചികത്തിലും വിട്ടുന്ന ഭക്തൻ ഇതൊക്കെയാണ് എൻ എൻ നമ്പ്യാർ അതുപോലെയാണ് ഗോവിന്ദൻകുട്ടി ജീവിതത്തിൽ ഗോവിന്ദൻകുട്ടി പച്ചപ്പാവുമാണ് പക്ഷെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ സിനിമയിൽ വില്ലൻ വേഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങ് പകർന്നാടി കളയും ഗോവിന്ദൻകുട്ടി അത് വരാത്സംഗ സീനായാലും ശരി ഒരാളെ തല്ലുന്ന സീനായാലും ശരി ഏത് ിലും ശരി ഗോവിന്ദൻകുട്ടി പകർന്നാടും ഉറപ്പ് അദ്ദേഹം എഴുതിയ കഥകൾ വളരെ ശ്രദ്ധേയമാണ് ഒരു പിടി നല്ല കഥകൾ മലയാളത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഒരു തത്വശാസ്ത്രത്തിലും ഒതുങ്ങുന്ന കഥകളൊന്നുമല്ല അതിന് ഇന്ന എന്താ പറയുന്ന എക്സിസ്റ്റൻഷ്യലിസത്തിലോ റിയലിസത്തിലോ ഒന്നും ഒതുങ്ങുന്ന കഥകളല്ല ഗോവിന്ദൻകുട്ടിയുടെ കഥകൾ ഗോവിന്ദൻകുട്ടിക്ക് മാത്രം എഴുതാവുന്ന കഥകൾ ആ കഥകൾ രാത്രി വണ്ടി എറണാകുളം ജംഗ്ഷൻ മറവിൽ തെരുവ് സൂക്ഷ്മ ആരാധിക പൊന്നാപുരം കോട്ട അരക്കള്ളൻ മുക്കാക്കള്ളൻ തച്ചോളി മരുമകൻ ചന്തു ദുർഗ തച്ചോളി അമ്പു നാഗമടത്ത് തമ്പുരാട്ടി എന്നിവയൊക്കെയാണ് ഈ കഥകളെല്ലാം ഗോവിന്ദൻകുട്ടി എഴുതിയത് വാരിയക്കു കൊടുക്കാനല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമയ്ക്കുള്ള ത്രെഡ് അദ്ദേഹം ഈ കഥകളിലൂടെ കൊടുത്തു ഇതിൽ മിക്കതിനും അദ്ദേഹം തന്നെ തിരക്കഥയും എഴുതി അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രങ്ങളും ശ്രദ്ധേയമാണ് രാത്രി വേണ്ടി എറണാകുളം ജംഗ്ഷൻ അരക്കള്ളൻ മുഖാക്കള്ളൻ തച്ചോളി മരുമകൻ ചന്തു ദുർഗ അങ്കത്തട്ട് ഗുരുവായൂർ കേശവൻ ഭരതന്റെ ഗുരുവായൂർ കേശവനിലെ ആ തിരക്കഥ വളരെ ശ്രദ്ധേയമാണ് പിന്നെ തച്ചോളി അമ്പു പിന്നെ പടയോട്ടം ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന കൃതിയുടെ മലയാള വെർഷനാണ് പടയോട്ടം പണയോട്ടത്തിന് തിരക്കഥ എഴുതി ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന കൃതിയെ മലയാളത്തിലേക്ക് പറിച്ചുനടുകയാണ് ഗോവിന്ദൻകുട്ടി ചെയ്തത് അതാണ് അതിൻ്റെ പ്രത്യേകത പടയോട്ടത്തിൻ്റെ പ്രത്യേകത പടയോട്ടത്തിൽ പെരുമനക്കുറുപ്പെന്ന വില്ലൻ കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിച്ചു പടയോട്ടത്തിലെ ഡയലോഗുകൾ നിങ്ങൾ ഒരിക്കൽ കൂടെ കേട്ട് നോക്കണം എത്ര നിത്യനൂതനമായ ഡയലോഗുകളാണ് എന്ത് മനോഹരമായ ഒരു പ്രതികാര ശൈലിയാണ് പ്രേം നസീറിൻ്റെ അതുല്യമായ വേഷം ഇങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ഗോവിന്ദൻകുട്ടി അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കുമ്പോഴും വലിയ പബ്ലിസിറ്റിയെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല താൻ തൻ്റെ അഭിമുഖത്തിനായി അദ്ദേഹം ആരെയും സമീപിച്ചിരുന്നില്ല അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അറുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് അതിന് എത്രയോ കാലം കഴിഞ്ഞ് എൻ്റെ കയ്യിലൊരു പുസ്തകം കിട്ടി അദ്ദേഹത്തിൻ്റെ സ്മരണ കൊച്ചിക്കാർ ഇറക്കി അതിൽ എനിക്കൊരു പുസ്തകം കിട്ടി ആ പുസ്തകം തിരക്കിനിടയിൽ തിരക്കിനിടയിലും ജീവിത തിരക്കിനിടയിലും ജീവിതത്തിൻ്റെ എന്താ പറയുക ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയിലും കളഞ്ഞും പോയി ഒരു സുവനീറായിരുന്നു അത് അതിൽ ഗോവിന്ദൻകുട്ടിയുടെ സമ്പൂർണ്ണ കൃതികൾ ഉണ്ടായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ സമ്പൂർണ്ണ കൃതികൾ ഉണ്ടായിരുന്നു ഗോവിന്ദൻകുട്ടി എഴുതിയ കവിതകളും ഉണ്ടായിരുന്നു നല്ല റൊമാൻറ്റിക് കവിതകൾ പിന്നെ ഗോവിന്ദൻകുട്ടി എഴുതിയ വ്യത്യസ്തമായ കഥകൾ കൊച്ചു കഥകൾ കൊച്ചുകഥകൾ കഥകൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും കലയുടെ എല്ലാ മേഖലയിലും ഗോവിന്ദൻകുട്ടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഗോവിന്ദൻകുട്ടിയെ പോയിരിക്കുന്നു പടയോട്ടം കാണുന്നവർക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല പടയോട്ടത്തിലെ ആ പെരുമനക്കുറുപ്പ് എന്ന കഥാപാത്രത്തെ അതുപോലെ പുന്നപ്ര വയലാറിലെ അച്യുതൻ എന്ന കഥാപാത്രത്തെ അതുപോലെ ആദ്യത്തെ കഥയിലെ ഇൻകിലാബ് പങ്കൻ എന്ന കഥാപാത്രം പാത്രത്തെ ഇതിനെയൊന്നും മറക്കാൻ പറ്റില്ല മറക്കാനാവാത്ത അവിസ്മരണീയ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് ഗോവിന്ദൻകുട്ടിയും മലയാള സിനിമയിൽ നിന്ന് വിടമറഞ്ഞു പോയത് മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത വിടവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ കാലത്ത് നിന്ന് മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ന്യൂജൻ സിനിമ എന്ന പേരിൽ ഇപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമകൾ ഇറങ്ങുന്നു അടുത്ത കാലത്ത് തന്നെ ചുരുളി എന്ന ന്യൂജൻ സിനിമ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് അതിൽ പല ഭാഗത്തും പച്ചത്തെറിയുണ്ടെന്ന് പറയുന്നു ഞാൻ ആ സിനിമ കണ്ടില്ല പച്ചത്തെറിയുണ്ടെന്ന് പറയുന്നു ആ പച്ച റി ആസ്വദിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് പ്രേക്ഷകർ മാറിയിരിക്കുന്നു ആ ഗോവിന്ദൻകുട്ടിയുടെ ഒക്കെ തിരക്കഥകളിൽ അതൊന്നും കാണില്ല വളരെ വിശുദ്ധമാണ് തിരക്കഥ അതിൽ പ്രണയവും കാമവും വിരഹവും എല്ലാം വിശുദ്ധമായി അവതരിപ്പിക്കും കാമത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും അതിന് അശ്ലീലതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഗോവിന്ദൻകുട്ടി സൂക്ഷിക്കും അത് അന്നത്തെ കാലം ഇത് ഇന്നത്തെ കാലം ഗോവിന്ദൻകുട്ടി എന്ന മഹാനടൻ്റെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ സിനിമ ഒരുപാട് മാറുന്നു ന്യൂജൻ സിനിമയുടെ കാലമാണെന്ന് എങ്കിലും ഗോവിന്ദൻകുട്ടിയെ വല്ലപ്പോഴൊക്കെ ഓർക്കണം ഓർമ്മ വേണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം അദ്ദേഹത്തെ പറ്റി പതിറ്റാണ്ടുകളോളം അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നു പതിറ്റാണ്ടുകളോളം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു പതിറ്റാണ്ടുകളോളം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പേ പേന ചലിപ്പിച്ചു പതിറ്റാണ്ടുകളോളം അദ്ദേഹം കഥകൾ എഴുതി അതാണ് ഗോവിന്ദൻകുട്ടി